യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഓപ്പറേഷൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ സുഖപ്പെടുത്തിയ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, അടുത്തു നിന്ന് പറഞ്ഞു. എൻ്റെ പേര് ഗ്രേസി, സ്ഥലം വട്ടിയാന്തോട്. എൻ്റെ പേര് ഗ്രേസി, സ്ഥലം വട്ടിയാന്തോട്. എനിക്ക് 6 മാസത്തിന് കൂടുതലായി ഭക്ഷണം ഇറക്കുമ്പം വേദനയായിരുന്നു. ഞാൻ അന്നേരമൊന്നും കാണിച്ചില്ല, എന്തോ ഈ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നത്തിലും പോയില്ല, പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളിലും പോയില്ല. അന്ന് 5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ കാണിച്ചത്. കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ സിടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടിലും പറഞ്ഞു നാക്കിൻ്റെ അങ്ങേയറ്റത്ത്, കാണുന്ന ഭാഗത്തല്ല, അങ്ങേയറ്റത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് ബബിൾസ് പോലെ. അത് എത്രത്തോളം മാറ്റാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഒരു 15 ദിവസത്തെ മരുന്ന് തന്നു. ഞാനതും കൊണ്ട് പോന്നു. ഞാൻ പിന്നെ ഈ റിപ്പോർട്ട് ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു ബന്ധുവുണ്ട്, അവിടെ ഞാൻ കൊടുത്തു. അന്നേരം അവരന്വേഷിച്ചിട്ട് പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു ഇത് മാറുന്ന അസുഖമല്ല, ഇത് മാറാൻ സാധ്യതയില്ല. പിന്നെ പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് തൽക്കാലത്തേക്ക് നിർത്തുകയുള്ളൂ. ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലേ ചെയ്യാവുള്ളൂ, ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് വേണം. അത് റിസ്ക്കുള്ള കാര്യമായതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാവൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 1-2 3 സ്ഥലത്തും കൂടെ ഞാൻ കാണിച്ചു, അവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത്. പിന്നെ ഞാൻ മരുന്നൊന്നും പോയില്ല, ഞാനൊരു ഹോമിയോ മരുന്നിന് പോയി. അവിടുന്ന് 1 ആഴ്ച മരുന്ന് കഴിച്ചുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള എനിക്ക് പരിചയമുള്ളവർ പറഞ്ഞു ഇവിടെ ഒന്ന് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടതിന് ശേഷം നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്താൽ മതി എന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഒരു പ്രാർത്ഥന തന്നു, അത് 33 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യമുണ്ടായി, എനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യമുണ്ടായി. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് തൈറോയിഡ് എന്നാണ് പറഞ്ഞത്? ലിംഗൽ ടോൺസിൽ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. നിങ്ങൾ അത് മാറ്റാനായിട്ട് പറ്റില്ല, പെയിൻ കില്ലറൊക്കെ കഴിച്ച് അങ്ങോട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ഒരു മരുന്നും ഇനി അതിന് ചെയ്യാനില്ല, ഓപ്പറേഷനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മനുഷ്യന് അസാധ്യമാണെന്ന് പറഞ്ഞ ഒരു സ്ഥിതിയിൽ നിന്ന് ഇതാ കർത്താവിൻ്റെ തിരുനാമത്തിൽ ഈ ആലയത്തിൽ വന്ന് അമ്മത്രേസ്യയുടെ, അവിലായിൽ വിശുദ്ധ അമ്മത്രേസ്യയുടെയും കർമ്മലനാഥയുടെയും മധ്യസ്ഥതയിൽ വെന്തിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളാൽ അവിടുത്തെ തിരുനാമം വിളിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് കർത്താവെ അങ്ങയുടെ കരുണയിൽ 33 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി കൊടുത്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ വിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയാണ്. 15 ദിവസം ആ പ്രാർത്ഥന ചൊല്ലി കർത്താവ് ഇടപെട്ടു. ആ വായയിലുണ്ടായിരുന്ന ലിംഗൽ ടോൺസിൽ എന്ന് പറയുന്ന ആ മുഴ ഈശോ എടുത്തു മാറ്റിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.